അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റി ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ചാനലിലെ മറ്റൊരു സക്സസ് സ്റ്റോറിയിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുപ്പത്തിരണ്ട് പേരുടെ സക്സസ് സ്റ്റോറി കമൻറ്റുകൾ പറയുകയുണ്ടായി ആ വീഡിയോക്ക് താഴെ പതിനാറ് പേരാണ് ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞത് പ്രത്യേകം എടുത്തു പറയേണ്ട കുറേ പോസിറ്റീവ് കമൻറ്റുകൾ കൂടി ഉള്ളത് ഇന്നത്തെ വീഡിയോയും സക്സസ് സ്റ്റോറി ആക്കിയത് വേറെ ഒരു ദിവസം വായിക്കാം എന്ന് കരുതി മാറ്റിവെച്ചാൽ ഒരുപാട് കമൻറ്റുകൾ പിന്നെ വായിക്കാൻ കഴിയില്ല പലരും എൻ്റെ സക്സസ് സ്റ്റോറി വായിച്ചില്ല എന്ന് പരാതി പറയുകയും ചെയ്യും ും എന്ന് മാത്രമല്ല ചില കമന്റുകൾ നിങ്ങൾക്ക് ഏറെ പ്രചോദനം നൽകുന്നതുമാണ് ഗർഭധാരണത്തിന് വേണ്ടി നമ്മളിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും അതെത്ര ചെറുതാണെങ്കിലും എത്ര നിസാരമായി നിങ്ങൾക്ക് തോന്നിയാലും ആ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഗർഭിണിയാകാൻ കഴിയും എന്ന ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടാവുകയും അതൊക്കെ കൃത്യമായി ഫോളോ ചെയ്യാനും എല്ലാവരും ശ്രദ്ധിക്കണം അത് നിങ്ങളുടെ ഗർഭധാരണം തന്നെ വേഗത്തിലാക്കും മറ്റു ചികിത്സകളൊക്കെ ഉണ്ടാകുമ്പോഴും അതൊന്നും മാറ്റി വെക്കാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിലെ ഗർഭധാരണം തന്നെ വേഗത്തിലാകാനും അത് സഹായിക്കും ചിലരൊക്കെ ഞാൻ എല്ലാ ട്രീറ്റ്മെൻറ്റും നിർത്തി ഈ ചാനലിൽ പറയുന്നത് ഫോളോ ചെയ്തു ഗർഭിണിയായി എന്ന് പറയുന്നത് കേട്ട് എല്ലാവരും അതേപോലെ ചെയ്യരുത് നിങ്ങളെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഏത് വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ചിലപ്പോൾ സർജറിയും ലാപ്രോസ്കോപ്പിയും ഒക്കെ വേണ്ട ഘടനാപരമായ പ്രശ്നങ്ങളുള്ളവരുണ്ടാകും രണ്ട് ട്യൂബും ഒട്ടിപ്പിടിച്ചവരുണ്ടാകും യൂട്രസിന് തകരാറുകളുള്ളവരുണ്ടാകും ഇതൊക്കെ വിദഗ്ധ ചികിത്സ കൂടി വേണ്ട പ്രശ്നങ്ങളാണ് സ്വാഭാവിക ഗർഭധാരണം സാധ്യമാവാത്ത രണ്ട് ട്യൂബും ഇല്ലാത്ത അവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അവരൊന്നും ഇവിടെ പറയുന്നത് മാത്രം ബേസ് ചെയ്ത് നിൽക്കരുത് മറ്റു പരിഹാര വഴികൾ കൂടി തേടണം ഐ അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലാത്ത കേസുകൾ ഉണ്ടാകും ഇവിടെയൊക്കെ അണ്ടത്തിന്റെയും ബീജത്തിന്റെയും ആരോഗ്യത്തിനും വളർച്ചക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാം എന്നാൽ ബീജസങ്കലനം സാധ്യമാകണമെങ്കിൽ സാങ്കേതിക വഴികൾ സ്വീകരിക്കേണ്ടതായി വരും അണ്ടവും ബീജവും തമ്മിൽ യാതൊരു നിലക്കും സങ്കലനം നടക്കാൻ സാധ്യതയില്ലാത്തവരെ ടിപ്സുകൾ ഫോളോ ചെയ്യുന്നതോടൊപ്പം ഐ വി എഫ് പോലെയുള്ള വഴികളും സ്വീകരിക്കേണ്ടി വരും ഗർഭധാരണ തടസ്സമായ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് അതിൻ്റെ പരിഹാര വഴിയും കണ്ടെത്തേണ്ടത് ആമുഖമായി ഈ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയൊന്നുള്ളൂ അപ്പോൾ നമുക്ക് തൊണ്ണൂറ്റി എട്ടാം സക്സസ് സ്റ്റോറിയിലെ സന്തോഷ കമൻ്റുകളൊന്നു നോക്കാം ആദ്യ കമൻറ്റ് അബ്ദുൽ ജബ്ബാർ ജാബൂസ് എന്ന ഐ ഡിയിൽ നിന്നും ഹലോ ഇക്ക അസ്സലാ വലൈക്കും അലഹമദില്ല അലഹമുല്ല എനിക്കും പോസിറ്റീവായി ഈ കഴിഞ്ഞ ഒന്നിനായിരുന്നു എൻ്റെ ഡേറ്റ് മൂന്നിന് തന്നെ ടെസ്റ്റ് ചെയ്തു നോക്കി പോസിറ്റീവായി ഒരുപാട് സന്തോഷമുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി ആദ്യമായിട്ടാണ് പോസിറ്റീവായത് അൽഹദില്ല ഇക്കയും കുടുംബവും എന്നും സന്തോഷത്തിൽ ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ എനിക്ക് പി ഉണ്ടായിരുന്നു ഈ ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു ഈ മാസം പ്രതീക്ഷിച്ചതേ ഉണ്ടായിരുന്നില്ല പോസിറ്റീവ് െന്ന് എൻ്റെ ഹസ്ബൻഡ് വന്നത് നവംബർ പതിനഞ്ചിനാണ് ഇനി അങ്ങോട്ടൊരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ എല്ലാവരും ദുവാ ചെയ്യണം എല്ലാവർക്കും വേണ്ടി ഞാനും എന്നും ദുവാ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അള്ളാഹു സലഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അടുത്ത കമൻ്റ് അനീഷ ശശിധരൻ എന്ന ഐ ഡിയിൽ നിന്നും എനിക്കും ഇന്നലെ നോക്കിയപ്പോൾ പോസിറ്റീവായി രണ്ട് വർഷമായി കാത്തിരിക്കുവായിരുന്നു എല്ലാവർക്കും എല്ലാവർക്കും അറിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി ഒരാപത്തും കൂടാതെ എല്ലാം നല്ല രീതിയിലാവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം അടുത്ത കമൻറ്റ് അനിൽ ജോർജ് എന്ന ഐഡിൽ നിന്നും ഞാനും പ്രഗ്നൻ്റായി ഇപ്പോൾ ഏഴ് മാസമായി കല്യാണം കഴിഞ്ഞ് ഒന്നര വർഷത്തിന് ശേഷമാണ് ആയത് എനിക്ക് പി സി ഒ ഉണ്ടായിരുന്നു ഹസ്ബൻഡിന് കൗണ്ട് കുറവുണ്ടായിരുന്നു ഞാൻ എൻ്റെ വെയ്റ്റ് കുറച്ചു ഉണക്കമുന്തിരി വെള്ളം ഞങ്ങൾ രണ്ടുപേരും കുടിച്ചു പൈനാപ്പിൾ കോർ കഴിച്ചു സോക്സ് ഇട്ട് കിടന്നു ഗ്രാമ്പു വെള്ളം കുടിച്ചു ഹസ്ബൻഡ് നെയ്യിൽ ഈത്തപ്പഴം ഇട്ട് കഴിച്ചു ഞാൻ കഴി കയഞ്ചിക്കുരു കഴിച്ചിരുന്നു ഹോസ്പിറ്റലിൽ കല്യാണം കഴിഞ്ഞ് നാല് നാല് മാസമായപ്പോൾ പോയിരുന്നു കീഹോൾ ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് പിന്നെ പോയി ഇല്ല മൂന്ന് മാസം മിക്കയുടെ ടിപ്സുകൾ ഫോളോ ചെയ്തു അടുത്ത കമന്റ് അസീന അസീന എന്ന ഐഡിയിൽ നിന്നും അൽഹദില്ല ഞാനും പ്രഗ്നന്റായി ഞാൻ ഈ ചാനൽ നോക്കിയിട്ട് ആകെ രണ്ട് മാസമായിട്ടുള്ളൂ നെച്ചിക്കാട് ബേത്തോദാറുണ്ട് ഫാത്തിമ ബി വി റിയുളാൻഹായുടെ പേരിലും സി എം വലിയ വലിയുലാൻ്റെ പേരിലും യാസിൻ ഒദാറുണ്ട് ഒരു ഒരു ലക്ഷം ഇസ്തീഫാർ നേർച്ചയാക്കി ഹാജത്ത് നിസ്കാരം നിസ്കരിച്ചു ഞാനുള്ളത് ദുബായിലാണ് ഈ മാസം ലാസ്റ്റ് നാട്ടിലേക്ക് പോകും ഇൻഷാല്ല എല്ലാവരും പ്രത്യേകിച്ച് ദുവാ ചെയ്യണം അടുത്ത കമൻറ്റ് ആയിഷ സമദ് എന്ന ഐഡിയിൽ നിന്നും അൽഹമദില്ല ഞാനും ഗർഭിണിയായി ഇൻഷാള്ള എല്ലാവരും ദുവാ ചെയ്യണം നല്ല രീതിയിൽ പ്രസവിക്കാൻ ഇതിലെ കുറേ ടിപ്സുകൾ ഞാനും ഫോളോ ചെയ്തു കുട്ടിക്ക് രണ്ട് മാസമായി അൽഹമദില്ല അടുത്ത കമൻറ്റ് ആയിഷ നവാസ് എന്ന ഐഡിയിൽ നിന്നും അൽഹമുല്ല എനിക്കും പോസിറ്റീവായി ഞാൻ ലഗപ്പുവാൾ പൊസിഷൻ ചെയ്തിരുന്നു നിച്ചക്കാട് ബെയ്ത്ത് ഡെയിലി ഓതിയിരുന്നു ടെൻഷൻ ഒഴിവാക്കി പ്രഗ്നൻസിയെക്കുറിച്ച് ആലോചിച്ചില്ല അൽഹമുല്ലില്ല ഇപ്പോൾ പോസിറ്റീവാണ് ദുവാ ചെയ്യണം എല്ലാവരും നിലനിർത്തി തരാനേ ഇക്കേട ടിപ്സുകൾ എല്ലാവരും ഫോളോ ചെയ്തോളൂ എനിക്ക് പി ഉണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അടുത്ത കമൻ്റ് ചെക്കി ഷമീർ ചെക്കി ഷമീർ എന്ന ഐഡിയിൽ നിന്നും അലഹമുല്ല ഏഴര വർഷത്തിന് ശേഷം ഞാനും ഗർഭിണിയായി ബുദ്ധിമുട്ടില്ലാതെ സോലയായ നല്ല ആരോഗ്യമുള്ള കുട്ടിയെ കിട്ടാൻ എല്ലാവരും ദുവാ ചെയ്യണം അടുത്ത കമൻറ്റ് ജോസ്ന ജോസ് എന്ന ഐഡിയിൽ നിന്നും ഇക്ക അങ്ങനെ ഏഴ് വർഷത്തിന് ശേഷം ഞാനും പ്രഗ്നൻറ്റായി മൂന്ന് മാസമായി ഞാൻ ടിപ്സുകൾ ഫോളോ ചെയ്യുന്നു ഇത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് കരുതിയില്ല മൂന്ന് പ്രാവശ്യം ഐ യു ഐ ചെയ്തു ഒന്നും ഫലം കണ്ടില്ല അവസാനം എല്ലാ ട്രീറ്റ്മെൻറ്റും നിർത്തി എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു ഇക്കെയുടെ ചാനലിലെ ടിപ്സുകൾ വഴി എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ സാധിക്കുമെന്ന് ഇത് ഇത് നിലനിർത്തി തരാൻ എല്ലാവരും പ്രാർത്ഥിക്കണം അടുത്ത കമൻ്റ് മുന്നൂറൊക്കെ ആയതിൽ അൽഹമുല്ല ഇക്ക എനിക്കും പോസിറ്റീവായി ഒരുപാട് നന്ദിയുണ്ട് ഇക്കയുടെ ചാനലിൽ ഒരുപാട് റെസിപ്സ് റെസിപ്സ് ഫോളോ ചെയ്തിരുന്നു നെച്ചിക്കാട് വെയ്ത്ത് സുബിയ്ക്ക് ശേഷം നാൽപ്പത് ഫാത്തിയ മറിയം സൂറത്തെ നഫീസത്ത് മാല അത് കാറുകൾ ഇക്കാക്കും കുടുംബത്തിനും ഉള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ സ്കാനിങ് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ ദുവാ ചെയ്യണം രണ്ടാമത്തെ മുൾക്ക് ആറു വർഷമായി ഗർഭം അലസി അല അലസാതിരിക്കാനുള്ള ടിപ്സുകൾ അടുത്ത വീഡിയോയിൽ പറയണേ അസ്ലാമലൈക്കും അടുത്ത കമൻറ്റ് പ്രസീത അനൂപ് എന്ന ഐഡിയിൽ നിന്നും അഞ്ചര വർഷത്തിന് ശേഷം ഞാനും ഗർഭിണിയായി ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഇക്ക ചാനൽ രണ്ട് മാസമായി ഫോളോ ചെയ്യുന്നു ഗ്രാമ്പു വെള്ളം കുടിച്ചു ഭർത്താവിന് ഗ്രാമ്പു വെള്ളം കൊടുത്തിരുന്നു അശ്വഗന്ധ ശതാവിരി എന്നിങ്ങനെ എന്നിങ്ങനെ പാലിൽ മിക്സാക്കി കൊടുത്തിരുന്നു ഇനി അങ്ങോട്ടൊരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം ഇക്കാക്കും കുടുംബത്തിനും എന്നും എൻ്റെ ഉണ്ടാകും ഒരുപാട് നന്ദി അടുത്ത കമൻറ്റ് സെഹില എന്ന ഐഡിയിൽ നിന്നും അൽഹമ്മദില്ല അൽഹമുല്ല ഞാൻ പ്രഗ്നൻ്റാണ് ഈ ചാനലിലെ കുറേ ടിപ്സുകൾ ഞാൻ ഫോളോ ചെയ്തിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ പോയി ഒന്നര വർഷം കഴിഞ്ഞാണ് വന്നത് അപ്പോഴേക്കും ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ചു ഹോട്ടൽ ഫുഡ് ഒഴിവാക്കി ഹെൽത്തിയും നാടൻ ഫുഡും കഴിച്ചു പിന്നെ ഞാൻ ഞങ്ങളുടെ എല്ലാ ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോസും കണ്ട് മനസ്സിലാക്കി അള്ളാഹുവിനോട് ദുവാ ചെയ്തു അലഹമദില്ല അലഹമുല്ല ഹസ്ബൻഡ് വന്ന ആ മാസം തന്നെ എനിക്ക് പോസിറ്റീവായി ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ ദുവാ ചെയ്യണം കുട്ടികളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സ്വലിഹായ മക്കളെ നൽകട്ടെ ആരും നിരാശപ്പെടരുത് റബ്ബിനോട് ദുവാ ചെയ്യുക അള്ളാഹു കാരുണ്യവാനാണ് നമ്മുടെ ദുവാ ഉറപ്പായും സ്വീകരിക്കും അടുത്ത കമൻറ്റ് സെമീറ നഫ്സൽ എന്ന ഐഡിയിൽ നിന്നും അൽഹമുല്ല ഇത്താത്ത എട്ട് വർഷത്തിന് ശേഷം പ്രഗ്നൻ്റായി ഇത്താത്ത വല്ലാത്ത വിഷമത്തിലായിരുന്നു വല്ലാത്ത ഡിപ്രഷനെ രണ്ടാൾക്കും പറയത്തക്ക ഇല്ലായിരുന്നു ഇക്ക പറയുന്ന ടിപ്സുകളൊക്കെ ഫോളോ ചെയ്തിരുന്നു അള്ളാഹു അതു ആമിയനാക്കി തന്നു ഇപ്പോൾ ഞാനും ടിപ്സുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് കല്യാണം കഴിഞ്ഞു രണ്ട് വർഷമായി എത്രയും പെട്ടെന്ന് ഞാൻ സന്തോഷ വാർത്തയ്ക്കോട് പറയാൻ തോഫീക്ക് നൽകട്ടെ എന്നെ പോലെ വിഷമിക്കുന്ന എല്ലാവരുടെയും ദ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അടുത്ത കമൻറ്റ് ഷബീബ ഷഹ്സാദ് എന്ന ഐഡിയിൽ നിന്നും അസ്സാം അലൈക്കും മിക്ക അലഹദില്ല ഞാനും ഗർഭിണിയായി മുന്തിരി ഗ്രാമ്പു വെള്ളം കുടിച്ചിരുന്നു ഇപ്പോൾ നാലു മാസമായി മക്കളില്ലാത്ത എല്ലാവർക്കും അള്ളാഹു മക്കളെ കൊടുക്കട്ടെ അടുത്ത കമന്റ് ഷഫീഖ് ഷഫീഖ് എന്ന ഇഡിയിൽ നിന്നും അലഹമദില്ല ഈ മാസം എനിക്കും പോസിറ്റീവായി ഇന്നാണ് ടെസ്റ്റ് ചെയ്തത് അൽഹദില്ല അള്ളാഹു സ്വാലിയായ കുട്ടികളെ തരാൻ എല്ലാവരും ദുവാ ചെയ്യണം പിന്നെ ഇക്ക പറഞ്ഞ പോലെ ഗ്രാമ്പു വെള്ളം മുന്തിരി വെള്ളം ഫത്ത സൂറത്ത് ഊതിയിരുന്നു മടവൂർ പോയി ദുവാ ചെയ്തു പിന്നെ നെച്ചിക്കാട് ബെയ്ത്ത് ഒക്കെ ചെയ്തിരുന്നു ഭർത്താവിന് കൗണ്ട് വളരെ കുറവായിരുന്നു മറ്റു മാഷ അള്ളാഹ ഈ മാസം അള്ളാഹ് ഹൈറാക്കി പിന്നെ ഇക്ക പറഞ്ഞ ലഗപ്പ് വാൾ പൊസിഷനിൽ കിടന്നു സോക്സ് ഇട്ടിരുന്നു അള്ളാവ് എല്ലാവർക്കും സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ തരട്ടെ അമീൻ പിന്നെ ഇനി എന്തൊക്കെയാണ് ഓതേണ്ടത് ഒരു മാസം മുതൽ പ്ലീസ് റിപ്ലൈ അടുത്ത കമൻറ്റ് ഷഹാന ഷിറിൻ അലഹമുല്ല പോസിറ്റീവാണ് ഉസ്താ നിങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഈ സീഡ് സൈക്കിൾ ചെയ്തിരുന്നു ഗ്രാമ്പൂ വാട്ടർ കുടിച്ചിരുന്നു അത്തിപ്പഴം വെള്ളത്തിലിട്ട് കുടിച്ചിരുന്നു മുന്തിരി വെള്ളം കുടിച്ചു ഡോക്ടർ വെയിറ്റ് കുറക്കാൻ പറഞ്ഞു പക്ഷേ വെയിറ്റ് കുറഞ്ഞില്ല പക്ഷേ ഞാൻ ഈ ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്തു പോസിറ്റീവായി അൽഹദില്ല അടുത്ത കമൻറ്റ് ഷെറീന എരക്കിങ്ങൽ എന്ന ഐഡിയിൽ നിന്നും അലഹമ്മദില്ല ഞാനും ഗർഭിണിയായി എനിക്കിപ്പോൾ നാല് മാസമായി ഇക്കെ പറഞ്ഞ പോലെ മറിയം സൂറത്ത് സൂറത്തോതി വെള്ളം കുടിച്ചിരുന്നു ഇസ്തീഫാർ ഒരു ലക്ഷം ചൊല്ലിത്തീർന്ന ദിവസമാണ് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയത് ഇപ്പോൾ ബ്ലീഡിംഗ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് പ്രഷറും കൂടുതലാണ് എല്ലാം റാഹത്താവാൻ എല്ലാവരും ദുവാ ചെയ്യണം ഇൻഷാല്ല ഞാനും എല്ലാവർക്കും വേണ്ടി ചെയ്യും അടുത്ത കമൻറ്റ് ഷാരിക ബാബു എന്ന ഐ ഡിയിൽ നിന്നും ഇക്ക ഞാനും ഗർഭിണിയായി ഏഴ് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഐ യു ഐ തന്നെ സക്സസ് ആയി ആദ്യ മാസത്തെ സ്കാനിങ് കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമലാണ് എന്ന് ഡോക്ടർ പറഞ്ഞു ഇക്കയുടെ ചാനലിലെ ടിപ്സുകൾ എനിക്കും എൻ്റെ ഭർത്താവിനും ഒരുപാട് ഉപകാരപ്പെട്ടു നെച്ചിക്കാടുപ്പാൻ്റെ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുമായിരുന്നു ഇക്കാക്കും കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ മാർഷ അള്ള അലഹമുല്ല പതിനേഴ് പേരുടെ സന്തോഷ കമൻറ്റുകളാണ് നമ്മൾ ഈ സക്സസ് സ്റ്റോറിയിൽ വായിച്ചത് എല്ലാവർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ സന്തോഷകരമായ ഗർഭകാലവും സുഖപ്രസവവും നൽകി എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമീൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ചാനലിൽ വരുന്ന പോസിറ്റീവ് കമൻ്റുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഭൂരിഭാഗം പേരും അഞ്ചും ഏഴും എട്ടും അതിലേറെയും വർഷങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ചാനലിൽ പറയുന്ന ടിപ്സുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങി മൂന്നോ നാലോ മാസം കൊണ്ട് അവർ ഗർഭിണിയാകുന്നു എന്ന് കാണാൻ കഴിയും ജോസ്ന ജോസ് എന്ന സഹോദരി എഴുതിയ കമൻ്റ് നമ്മൾ വായിച്ചു ഏഴ് കൊല്ലം കഴിഞ്ഞു ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു പിന്നെ മൂന്ന് പ്രാവശ്യം ഐ യു ചെയ്തു ഒന്നും ഫലം കണ്ടില്ല എല്ലാം നിർത്തി പിന്നെ ഇവിടെ പറയുന്നത് ഫോളോ ചെയ്താൽ ഗർഭിണിയാകുമെന്നൊരു ഉറച്ച വിശ്വാസത്തോടെ ചാനൽ ഫോളോ ചെയ്യാൻ തുടങ്ങി മൂന്ന് മാസമായപ്പോൾ തന്നെ അവർക്ക് അവര് പോലും പ്രതീക്ഷിക്കാതെ റിസൾട്ട് കിട്ടി ഇൻഷാ അല്ലാ ഇതേപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു എളുപ്പം ഗർഭിണിയാവാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസാലും വാഹമത്തുല്ലാഹി വബർക്കാത്തു